വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമമായ പൂന്തുറയിൽ കൂടുതൽ പ്രദേശങ്ങൾ കടലെടുക്കുന്നു. സമീപകാലത്തുണ്ടായ കടലാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നത്. പൂന്തുറയിലെ ലാസ്റ്റ് ബീച്ച് റോഡിന്റെ ഭൂരിഭാഗവും കടലെടുത്ത നിലയിലാണ്. തിരുവനന്തപുരത്ത് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് പൂന്തുറ. വർഷങ്ങളായി തുടരുന്ന കടൽക്ഷോഭത്തിൽ ഇവിടുത്തെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിരുന്നു. ഇതിനു പുറമെയാണ് കൂടുതൽ പ്രദേശങ്ങൾ കടലെടുത്തത്. പൂന്തുറ പള്ളിക്ക് സമീപത്തുള്ള ലാസ്റ്റ് ബീച്ച് റോഡിന്റെ ഭൂരിഭാഗവും തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. ഈ തീരദേശ റോഡ് നമ്മുടെ കടപ്പുറത്തെ കടപ്പുറത്തെ റോഡ് നിങ്ങൾ നോക്ക്, ഏത് രീതിയിലേക്ക് കിടന്ന റോഡ് എന്നറിയോ? ആ റോഡ് ഇപ്പൊ എല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ പുളിമുട്ട അടിച്ച ശേഷം തന്നെ ഒരു പിടിച്ചു നിന്നായിരുന്നു. ഒരു നല്ല വീടുകൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേലി കയറി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്, മാറ്റി നിറയാണ് അവർ ബന്ധുക്കളെ വീട്ടിലേക്ക് താമസിക്കുക. ഇപ്പോഴിപ്പോ ഇനി വരുന്ന സമയങ്ങളിൽ കടലാണ്. ആ കടൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് ബീച്ച് റോഡിനോട് ചേർന്ന് നിരവധി വീടുകളാണുള്ളത്. രൂക്ഷമായ കടലാക്രമണത്തിൽ ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിയും തോറും കടൽ കൂടുതൽ കൂടുതൽ കയറുന്നതിനാൽ വീടുകളടക്കം കടലെടുക്കുമോ എന്ന ആശങ്കയും തീരദേശവാസികൾക്കുണ്ട്. അതിനാൽ കടലാക്രമണം തടയാനുള്ള അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കോതമംഗലം കോട്ടപ്പടി വാവേലിയിൽ കാട്ടാനകൾ വീടിന് മുകളിലേക്ക് മരം മറിച്ചിട്ടു. ചിരട്ടക്കൽ മഞ്ചേഷിന്റെ വീട്ടിലേക്കാണ് കാട്ടാന മരം മറിച്ചിട്ടത്. വീട്ടിലുണ്ടായിരുന്നവർ ഭയന്ന് നിലവിളിച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ആനകളെ വനത്തിലേക്ക് തുരത്തുകയായിരുന്നു. ഫെൻസിംഗ് സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്താൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോതമംഗലം വടാട്ടുപാറയിൽ കാട്ടാന ശല്യത്തിൽ പരിഹാരം കാണാത്തതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധമാണ്. നാട്ടുകാർ വനം വകുപ്പ് ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് ഉപരോധം തുടങ്ങിയത്. പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് സമരം. വിവരങ്ങൾ കോതമംഗലത്ത് നിന്നും എ നിസാർ നൽകും. നിസാർ, ഉപരോധം ഇപ്പോഴും തുടരുകയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ? പാർവതി, ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. കാട്ടാനശല്യം സഹിക്കാനാകാതെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറ നിവാസികളും പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ടോടെയാണ് വടാട്ടുപാറയിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം ആരംഭിച്ചത്. അതിരൂക്ഷമായ കാട്ടാനശല്യം മൂലം ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസിൽ ഉപരോധം നടത്താൻ നാട്ടുകാർ തീരുമാനിച്ചത്. വടാട്ടുപാറയിലെ 14 കിലോമീറ്റർ ചുറ്റളവില് കാട്ടാനശല്യം വളരെ രൂക്ഷമാണ്. ഈ പ്രദേശം വനത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടെ ഫെൻസിംഗ് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ ബാക്കി 12 കിലോമീറ്റർ എപ്പോൾ ഫെൻസിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അറിയിക്കണമെന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും ഇവർക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കർഷകരുടെ കൃഷിയിടങ്ങൾ കാട്ടാനകൾ നശിപ്പിക്കുന്നതോടൊപ്പം വളർത്തു മൃഗങ്ങളെയും കാട്ടാനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. വടാട്ടുപാറയിലെ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടക്കുന്നത്. റേഞ്ച് ഓഫീസർ മുഹമ്മദ് റാഫി ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സമരക്കാർ തയ്യാറായില്ല. DFOയുമായി ചർച്ച നടത്തണമെന്നും അല്ലാത്ത പക്ഷം ഉപരോധ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നുമാണ് സമരക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാർവതി, കോതമംഗലം വടാട്ടുപാറയിൽ കാട്ടാന ശല്യത്തിൽ പരിഹാരം തേടി നാട്ടുകാരുടെ വനം വകുപ്പ് ഓഫീസ് ഉപരോധം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് നിസാർ. കാസർഗോഡ് ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ചെട്ടുംകുഴി സ്വദേശി മുസ്തഫയുടെ 1 ലക്ഷം രൂപ നഷ്ടമായി. ഒരാഴ്ചയ്ക്കിടെ മാത്രം 65 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. मैं पेमेंट अरेंज करेगा मैडम, पेमेंट नहीं है, पेमेंट पे करके मैं सत्यनाश हुआ मैडम।
आप अभी आप इतना इतना प्रेशर डाल के क्या करेगा, पेमेंट नहीं है तो मैं क्या करेगा, कितना बार पेमेंट कर कर करके मैं थक गया, आपको समझ में नहीं आ रहा है तो आप ये ഒരിടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് സംഘം സജീവമാകുകയാണ്. വ്യാജ നമ്പർ വഴി സന്ദേശമയച്ച് തട്ടിപ്പ് നടത്തുന്നതാണ് പുതിയ രീതി. ഇത്തരത്തിൽ ജില്ലയിൽ ഇതിനോടകം തട്ടിപ്പിനിരയായ 65 പേരുടെ പരാതികളാണ് സൈബർ സെല്ലിന് ലഭിച്ചത്. മൊബൈൽ ഫോണിലേക്ക് ലോൺ പാസായി എന്ന തരത്തിൽ മെസ്സേജ് വരികയും ഇതിനായി ഒരു ലിങ്ക് ലഭിക്കുകയും ചെയ്യുന്നു. ലിങ്ക് സന്ദർശിച്ച ശേഷം വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിച്ചവരാണ് തട്ടിപ്പിനിരയാകുന്നത്. എനിക്കൊരു എസ് എം എസ് ത്രൂ ആയിട്ട് ഒരു മെസ്സേജ് വന്ന് ഇവ നിൻ്റെ ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട് 80,000, അത് ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ നിൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്താൽ നിനക്ക് ഈ ലോണ് കിട്ടും. അപ്പോൾ അതുപോലെ ഞാനത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും എൻ്റെ സെൽഫിയും എൻ്റെ കോൺടാക്ട് എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അത് ലോൺ അപ്രൂവൽ ചെയ്ത് അപ്രൂവ് ചെയ്ത ശേഷം എനിക്ക് 4,000 രൂപയാണ് അവർ വന്നത്. 4,000 പകരം 8,000 അടക്കാം അടക്കണം എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ പിന്നെ വേറെ ആൾ നെക്സ്റ്റ് ഡേ വേറെ ആൾ ഇങ്ങനെ ആൾക്കാർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പേയ്മെൻറ്റ് അടിച്ച് അടിച്ച് ഏകദേശം എനിക്ക് മോർ ദാൻ 160,000 വരെയുള്ള ഞാൻ പേയ്മെൻറ്റ് ഇപ്പോൾ അടിച്ച് ഈ ഒരു മാസം 20 ദിവസം കൊണ്ട്. പിന്നെ എനിക്ക് വേറെ ഒരു നിമർത്തില്ലാത്തതിനും കൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ട് ഞാൻ നേരെ പോയി സൈബർ സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളോടൊപ്പം നൽകുന്ന സെൽഫി ഉപയോഗിച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തി സംഘങ്ങൾ പണം തട്ടുന്നു. വ്യാജ നമ്പർ വഴി നിരന്തരം ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെടുന്നത് തുടരുന്നു. തട്ടിപ്പിനിരയായവരിൽ പലരും സംഭവം പുറത്തു പറയാൻ മടിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ 1.5 ലക്ഷം രൂപ നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പുകൾ വീണ്ടും സജീവമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടപടി ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. പെട്രോൾ ഡീസൽ വിലവർദ്ധന പേടിച്ച് പ്രകൃതിവാതകത്തിലേക്ക് മാറിയ പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർമാർ വാഹനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. പരിസര പ്രദേശങ്ങളിൽ CNG ഫില്ലിംഗ് സ്റ്റേഷനുകൾ ഇല്ലാത്തതാണ് പ്രകൃതി സൗഹൃദ വാഹനത്തിലേക്ക് മാറിയവരെ ആശങ്കയിലാക്കുന്നത്. പയ്യന്നൂർ നഗരത്തിൽ 40 CNG ഓട്ടോറിക്ഷകളുണ്ട്. എന്നാൽ ഈ ഓട്ടോറിക്ഷകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ 36 കിലോമീറ്റർ സഞ്ചരിച്ച് കണ്ണൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിന്റെ പമ്പിലെത്തണം. ഇരുദിശകളിലേക്കും കൂടി 72 കിലോമീറ്റർ. രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ ഇന്ധനം നിറയ്ക്കണം. ഇതിനായി 150 രൂപയുടെ ഇന്ധന നഷ്ടവും 2 മണിക്കൂറിലേറെ സമയനഷ്ടവുമാണ് ഓട്ടോ ഡ്രൈവർമാർ സഹിക്കേണ്ടത്. CNG റീഫില്ലിംഗ് സ്റ്റേഷനുകൾ ഉടൻ ആരംഭിക്കുമെന്ന ഡീലർമാരുടെയും അധികാരികളുടെയും വാക്കുവിശ്വസിച്ച് വാഹനം വാങ്ങിയവരാണ് വെട്ടിലായത്. കാങ്കോൽ, പിലാത്തറ, തളിപ്പറമ്പ് ഭാഗങ്ങളിലെ റിക്ഷാ ഡ്രൈവർമാരും സമാന ദുരിതമാണ് നേരിടുന്നത്. പിലാത്തറയും തൃക്കരിപ്പൂറും ചെറുവത്തൂരുമെല്ലാം CNG പമ്പുകൾ പ്രവർത്തനമാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൂടുതൽ പേർ ഇതിൽ ആകൃഷ്ടരായത്. പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർ കൈമലർത്തുമ്പോൾ പ്രകൃതി സൗഹൃദ വാഹനങ്ങളിലേക്ക് മാറിയവർ പ്രതിസന്ധിയിലാവുകയാണ്. ന്യൂസ് 18 പയ്യന്നൂർ. കാസർഗോഡ് വെസ്റ്റ് എളേരി പരപ്പച്ചാലിൽ ലോറി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി ഹബീബാണ് മരിച്ചത്. ലോറിയിലെ ക്ലീനറാണ് ഇദ്ദേഹം. പാലത്തിന്റെ കൈവരി തകർത്ത് ലോറി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ ഡ്രൈവറെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MM മണി MLA വാഹനം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരത്തേക്ക് പോകും വഴി കൊട്ടാരക്കര ട്രാഫിക് സിഗ്നലിൽ വച്ചാണ് അപകടമുണ്ടായത്. പുനലൂർ ഭാഗത്തേക്ക് പോയ ചരക്ക് ലോറി ഇനോവയുമായി തട്ടുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരുക്കില്ല. തൊട്ടുപിന്നിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഞ്ചരിച്ച കാറിൽ MLA തിരുവനന്തപുരത്തേക്ക് യാത്ര തുടർന്നു. കോഴിക്കോട് കക്കോടിക്കടുത്തുള്ള മനോഹരമായ തുരുത്താണ് ഒളോപ്പാറ. കണ്ടൽ കാടുകളുടെ ദൃശ്യഭംഗി കൊണ്ട് സമ്പന്നമായ അകാലപ്പുഴയിൽ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നാട്ടുകാരാണ്. പുതുതായി 3 കൂറ്റൻ ബോട്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് നീറ്റിലിറക്കുന്നത് ഒളോപ്പാറയിലെ സാധാരണ ജനങ്ങളാണ്. ഒളോപ്പാറയുടെ മനോഹാരിതയിലൂടെ ന്യൂസ് 18 പ്രതിനിധികൾ നടത്തിയ യാത്ര കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടൂറിസം നിയന്ത്രിക്കുന്നത് സർക്കാരൊന്നുമല്ല, ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ പ്രദേശവാസികളുടെ കൂട്ടായ്മ കൊണ്ട് ഇവിടെ കുറെ ബോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോട്ടുകളെല്ലാം അടുത്ത ദിവസം തന്നെ നീറ്റിലിറങ്ങും. എന്തായാലും നമുക്ക് അതിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം. ടൂറിസത്തിലൂടെ കിട്ടുന്ന വരുമാനം ലക്ഷ്യം വെച്ചാണ് പ്രദേശവാസികളുടെ പ്രവർത്തനം. ഇവിടെ ഒരു 100 ആളുകൾ കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടികളാണിതല്ലോ. അതായത് ഓരോ സെറ്റായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അതായത് ഒരു ബോട്ടിൽ ഏകദേശം ഒരു ചെറിയ വലിയ ബോട്ടിൽ ഒരു 40 ആളോളമുണ്ട്. മറ്റേതിലും അതേമാതിരി 10-11 ആള് ഇതിലൊരു ഷെയറായിട്ട് എല്ലാവരും ഷെയറായിട്ടാണ്. പിന്നെ ഈ ഹോട്ടലാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഹോട്ടലാണെങ്കിൽ അതും
ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുന്നതാണ്. പിന്നെ അതേമാതിരി ഇവിടെ കണ്ടൽക്കാടുകളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലൊക്കെ. ജനകീയ കൂട്ടായ്മയിലൂടെയാണ് അകാലപ്പുഴയിൽ ടൂറിസം പ്രവർത്തനം ഊർജിതമായിട്ടുള്ളത്. കുട്ടനാടൻ മാതൃകയിൽ വെള്ളത്തിൽ തന്നെ ഫുഡ്കോർട്ടുമായി ഒളോപ്പാറയിലെ പെണ്ണുങ്ങളുമുണ്ട്. ബോട്ടും ബോട്ട് ജെട്ടികളുമൊക്കെ നിർമ്മിക്കുന്നത് നാട്ടുകാർ തന്നെയാണ്. ജല ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പദ്ധതികളും ഇവിടെ വരാനിരിക്കുകയാണ്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കാണിച്ചു തരികയാണ് ഒളോപ്പാറയിലെ നാട്ടുകാർ. കൂടുതൽ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള പദ്ധതികൾ വരും ദിവസങ്ങളിൽ തന്നെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ രൂപം കൊള്ളും. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പള്ളിയോടങ്ങളുടെ നാടായ പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ ഇത്തവണ തുഴയേറിയാൻ ഒരു പുത്തൻ ചുണ്ടൻ വള്ളവുമുണ്ട്. നിരണം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുതിയ ചുണ്ടൻ വള്ളം ഒരുങ്ങുന്നത്. 1.5 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ചുണ്ടൻ വള്ളത്തിന്റെ പണികൾ അവസാനഘട്ടത്തിലാണ്. നദോന്നത വൃത്തത്തിലൊഴുകുന്ന പമ്പയുടെ നാട്ടിൽ നിന്ന് പുന്നമടക്കായലിൽ തുഴയേറിയാനാണ് കെട്ടിലും മട്ടിലും തലയെടുപ്പുള്ള ചുണ്ടൻ വള്ളം നിരണത്തൊരുങ്ങുന്നത്. വർഷങ്ങളായുള്ള ഒരു പ്രദേശത്തിന്റെ മത്സരാവേശവും പൂർവികരുടെ ആഗ്രഹ സമർപ്പണവുമാണ് പുതിയ ചുണ്ടൻ വള്ളത്തിലൂടെ സഫലമാകുന്നത്. 1.5 കോടി മുടക്കി ജനകീയ കൂട്ടായ്മയാണ് പുതിയ ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നത്. ജാതിമത രാഷ്ട്രീയ കക്ഷിഭേദം ഇല്ലാതെ ഒന്നടങ്കം ജനം ഏറ്റെടുത്ത് ഈ 80% വരെയും പണി പൂർത്തീകരിച്ച ഒരവസ്ഥയിൽ നിൽക്കുന്നു. 5,000 മുതൽ 5 ലക്ഷം വരെയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തിയും ധനസമാഹരണം നടത്തിയുമാണ് വള്ളത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. പ്രദേശവാസികൾ തന്നെ മുൻകൈയെടുത്ത് പുതുതായി രൂപം നൽകിയ നിരണം ബോട്ട് ക്ലബിനാണ് സംഘാടന ചുമതല. നിരണത്തെ ഞങ്ങൾക്ക് 13 വാർഡുകളാണ് നിരണം പഞ്ചായത്തിനുള്ളത്. ഇതിലെ 13 വാർഡിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഓഹരിയിലൂടെയാണ് ഇതിനും സാമ്പത്തികം കണ്ടെത്തുന്നത്. മിനിമം ഷെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5,000 രൂപ, മാക്സിമം 5 ലക്ഷം രൂപ എന്നുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഈ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ ഫണ്ടുകളും കണ്ടെത്തുന്നത്. 7 മാസം മുൻപ് ആരംഭിച്ച വള്ളത്തിന്റെ പണികൾ ദ്രുതഗതിയിലാണ് നടക്കുന്നത്. വള്ളത്തിന്റെ അമരം, ചുണ്ട്, മണിക്കാൽ, പടികൾ എന്നിവയുടെ പണി അവസാനഘട്ടത്തിലാണ്. ഈ അമരത്തിൻ്റെ ഒരു 25 അടി നീളം കഴിഞ്ഞ് 25 അടി നീളത്തിൽ അമരം ഉണ്ടായാൽ മതി. അത് അതിൻ്റെ കട്ടിയായ പണി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫിനിഷ് വർക്കാണ്. അതേസമയം പുതിയ നിരണം ചുണ്ടൻ വള്ളത്തിൽ തുഴയെറിയുന്നവർ മറ്റൊരു വള്ളത്തിൽ പരിശീലനം നടത്തി വരികയുമാണ്. ന്യൂസ് 18, പത്തനംതിട്ട. കൊലമാരിങ്കാവിൽ 10,750 കിലോ പഴകിയ മീൻ പിടികൂടി. പിടിച്ചെടുത്ത മീനുകൾ അഴുകിയതും പൂപ്പൽ ബാധിച്ചതുമായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ് മീൻ പിടിച്ചത്. 3 ലോറികളിലായി ചൂരമീനാണ് കൊണ്ടുവന്നത്. തമിഴ്നാട്ടിലെ നാഗപട്ടണം, കടലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് മീൻ എത്തിച്ചത്. കേരളത്തിൽ അടൂർ, ആലങ്കോട്, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ ഏജന്റുമാർക്ക് വിൽക്കുകയായിരുന്നു ലക്ഷ്യം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുകയാണ്. വൻതോതിൽ പഴകിയ മത്സ്യം കേരളത്തിലേക്ക് കടത്താനുള്ള ശ്രമം തുടരുന്നു. മലയാള സാംസ്കാരിക വേദിയുടെ സാഹിത്യ വിഭാഗമായ കാക്കനാടൻ സാഹിത്യ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 5ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് മുതിർന്ന പത്രപ്രവർത്തകനും സ്വതന്ത്ര എഡിറ്റോറിയൽ ഗവേഷകനുമായ ജോസ് ടി തോമസ് അർഹനായി. ഭാവി വിചാരപരമായ സാംസ്കാരിക ചരിത്ര പഠന ഗ്രന്ഥം കുരിശും യുദ്ധവും സമാധാനവും എന്ന കൃതിക്കാണ് പുരസ്കാരം. എഴുത്തുകാരായ ബാബു കുഴിമറ്റം, ബാലചന്ദ്രൻ വടക്കേടത്ത്, പന്തളം സുധാകരൻ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. 25,555 രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 9 കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ഹെവി ലൈസൻസുള്ള മലപ്പുറത്തെ ആദ്യ വനിതയെ പരിചയപ്പെടാം. വളാഞ്ചേരി സ്വദേശിയായ ജുമൈല ആത്മവിശ്വാസത്തോടെ ലോറി അടക്കമുള്ളവ ഓടിക്കുന്ന കാഴ്ച കൗതുകകരമാണ്.
ബസിന്റെയും ലോറിയുടെയും ഒക്കെ ഡ്രൈവിംഗ് സീറ്റ് ജുമൈലയുടെ സ്വപ്നമായിരുന്നു. ആത്മധൈര്യമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് തെളിയിച്ച വനിതകൾക്കിടയിൽ വ്യത്യസ്തമാകുകയാണ് ജുമൈല എന്ന 39-കാരി. സ്കൂൾ കാലത്ത് ഡ്രൈവർ ബസ് ഓടിക്കുന്നത് കൗതുകത്തോടെ നോക്കിക്കണ്ട ജുമൈലയുടെ സ്വപ്നമായിരുന്നു ആ ഡ്രൈവിംഗ് സീറ്റ്. അതാണിപ്പോൾ നിറവേറ്റിയിരിക്കുന്നത്. ഹെവി ലൈസൻസ് ഉള്ള മലപ്പുറം ജില്ലയിലെ ആദ്യ വനിത എന്ന ബഹുമതിയാണ് ജുമൈല സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ചെറിയ വണ്ടികളായിരുന്നു ഞാൻ ഓടിച്ചിരുന്നത്. ഇപ്പോൾ അടുത്താണ് ഹെവിലിട്ട് വലിയ വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഹെവിയെടുത്തത്. പിന്നെ അങ്ങനെയാണ് ഞാൻ വലിയ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. അല്ലേ, അവരെ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഹസ്ബൻഡ് സമ്മതിച്ചു. അവർ ഫാമിലി ആണെങ്കിൽ എല്ലാവരോടും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ വീട്ടിലുള്ള വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. മാറാക്കര മരുതൻചിറയിലെ ഓണത്തുകാട്ടിൽ ഹാരിസിന്റെ ഭാര്യയാണ് ജുമൈല. വിവാഹശേഷം കാർ ഓടിച്ചു തുടങ്ങിയപ്പോൾ ഹെവി വെഹിക്കിൾ ലൈസൻസ് സ്വന്തമാക്കണമെന്ന പഴയ ആഗ്രഹം വീണ്ടും മുളപൊട്ടി. ഡ്രൈവറായ ഭർത്താവും മക്കളും പിന്തുണച്ചതോടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ബസ് ഓടിക്കാൻ പരിശീലനം നേടി. അധികം വൈകാതെ തന്നെ ടെസ്റ്റ് പൂർത്തിയാക്കി, ഹെവി ലൈസൻസും സ്വന്തമാക്കി. മാറാക്കര പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയറായി ജോലി തുടങ്ങിയതോടെ ഡ്രൈവർ ഇല്ലാത്ത സമയത്ത് അതിന്റെ ഡ്രൈവർ ജോലിയും ജുമൈല ഏറ്റെടുത്തു. ഇനി ടാങ്കർ ലോറി ഓടിക്കുന്നതിന് ലൈസൻസ് നേടാനുള്ള ശ്രമത്തിലാണ് ജുമൈല. ന്യൂസ് 18 തിരൂർ. കെഎസ്ആർടിസിക്കായി ഇനി ഇലക്ട്രിക് ബസ്സുകൾ കൂടി. തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച കെഎസ്ആർടിസി സിറ്റി സർക്കുലർ സർവീസിനായി ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഒരു ബസ്സിന് 92 ലക്ഷം രൂപയിലധികമാണ് വില. ഇനി 20 ബസ് കൂടി കെഎസ്ആർടിസി വാങ്ങുന്നുണ്ട്. കെഎസ്ആർടിസി സ്വന്തം ചെലവിൽ വാങ്ങിയ 5 ഇലക്ട്രിക് ബസ്സുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. 25 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നുണ്ട്. അതിൽ 5 എണ്ണമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സിറ്റി സർക്കുലർ സർവീസിനാണ് ഇപ്പോൾ ഈ ബസ്സുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ബസ്സുകളിൽ 5 എണ്ണം ഉടൻ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ സർക്കുലർ സർവീസുകളിലേക്ക് എത്തും. നിലവിൽ 10 രൂപയാണ് സർക്കുലർ സർവീസിന്റെ ചാർജ്. അത് ഈ മാസം കഴിയുന്നതോടെ മാറും. അതിനുശേഷം പുതുക്കിയ ടിക്കറ്റ് നിരക്കും ഇതിൽ നിശ്ചയിക്കും. ഇനി ഇതിനകത്തെ കാഴ്ചകൾ, ഇലക്ട്രിക് ബസ്സിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇലക്ട്രിക് ബസ്സിലെ ഉൾഭാഗം. 30 പേർക്ക് ഒരു സമയം ഇതിൽ ഇരുന്ന് യാത്ര ചെയ്യാനാകും. കൂടാതെ നിന്നും യാത്ര ചെയ്യാനുള്ള, കുറച്ചു പേർ കൂടി നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മുൻപ് ലീസിനെടുത്ത ഇലക്ട്രിക് ബസ്സിനേക്കാൾ അകത്ത് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ തന്നെയാണ് അറേഞ്ച്മെൻറ്റ്. മുൻപുണ്ടായിരുന്ന പോലെ ലോ ഫ്ലോർ സീറ്റുകളിലെല്ലാം, ബസ്സുകളിലെല്ലാം ഉണ്ടായിരുന്നതിന് സമാനമായുള്ള സീറ്റാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ സീറ്റുകളിൽ ഇത്തരത്തിൽ സിറ്റി സർവീസിന് പറ്റിയ രീതിയിലാണ് സീറ്റുകളും എല്ലാം ക്രമീകരിച്ചിട്ട് ഉള്ളതും. എന്തായാലും ആധുനിക ക്രമീകരണങ്ങൾ, അതായത് ഈ ബസ്സിനകത്തും പുറത്തും എല്ലാം CCTV ക്യാമറകളുണ്ട്. അകത്ത് 3 CCTV ക്യാമറകളാണ് ഒരുക്കിയിട്ടുള്ളത്, പുറത്തും ക്യാമറകളുണ്ട്. അതെല്ലാം ഈ മുന്നിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തന്നെ ഇവയെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇലക്ട്രിക് ബസ്സുകൾ സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ് ഇതിലും ഉള്ളത്. ഞാനിരിക്കുന്ന ബസ്സിൻ്റെ ഏറ്റവും പിറകിലെ ഭാഗമാണ്. ഇവിടെ റൂഫുമായി വളരെ കുറച്ച് ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇവിടെയും നിന്ന് യാത്ര ചെയ്യുമ്പോൾ മുകൾ ഭാഗം മുട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ മുതൽ ആവശ്യമുള്ളവർക്ക് നിന്ന് യാത്ര ചെയ്യാം. നിലവിൽ ഇതിൻ്റെ ചാർജിങ് അതായത് 2 മണിക്കൂർ പൂർണ്ണമായി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിലോമീറ്റർ യാത്ര ചെയ്യാനാകും എന്നുള്ളൊരു ഒരു സൗകര്യം കൂടിയുണ്ട്. നിലവിൽ കണക്കാക്കുന്നത്, അതായത് കിലോമീറ്റർ, ഇതിൻ്റെ ഏകദേശം 92 ലക്ഷം രൂപയാണ് ഈ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ, ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ വില. ഈ വിലയും മറ്റ് ചാർജിങ്ങും ഇതിൻ്റെ ജീവനക്കാരുടെ കാര്യങ്ങൾ കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ 1 കിലോമീറ്ററിന് 20 രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ. എന്തായാലും കണ്ടക്ടർ കം ഡ്രൈവർമാരായിരിക്കും ഈ ബസ്സിൽ ഓടിക്കുക, ബസ്സിൽ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കുക. സർക്കുലർ സർവീസ് ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് റേറ്റുമായിരിക്കും. എന്തായാലും തിരുവനന്തപുരം നഗരപരിധിയിൽ ഇനി ACയിലിരുന്ന് ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. മുൻപ് KSRTC കുറച്ച് ഇലക്ട്രിക് ബസ്സുകൾ വാടകയ്ക്ക് എടുത്തിരുന്നു. അത് ഇപ്പോൾ ഓടുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ തന്നെ, ആദ്യ ദിവസം തന്നെ ഇലക്ട്രിക് ബസ്സുകൾ ഓടി വഴിയിലായതും തുടർന്ന്
അവയെല്ലാം വലിയ വിവാദങ്ങളാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ആ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളും എല്ലാം അവസാനിപ്പിക്കാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കെ എസ് ആർ ടി സി സ്വന്തം ചെലവിൽ വാങ്ങുകയാണ്. സ്വന്തം ചെലവിൽ വാങ്ങിയ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ ഇത് ആദ്യഘട്ടം തിരുവനന്തപുരം നഗരത്തിലും തുടർന്ന് മറ്റു നഗരങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മുള്ളാണിയിൽ നൂൽ കോർത്ത് മഹാത്മാഗാന്ധിയുടെ മനോഹര ചിത്രം തീർത്തിരിക്കുകയാണ് മലപ്പുറം ഊർങ്ങാട്ടിരിയിലെ ഫായിസ് മുഹമ്മദ്. സ്ട്രിങ്ങാട്ട് എന്നാണ് ഈ ചിത്രകലാരീതി അറിയപ്പെടുന്നത്. മുള്ളാണിയും നൂലും ഉപയോഗിച്ചുള്ള സ്ട്രിങ് ആർട്ട് വിദേശത്ത് സർവ്വസാധാരണമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഫായിസ് സ്ട്രിങ് ആർട്ടിനെ കുറിച്ച് അറിഞ്ഞത്. തനിക്കും ചെയ്യാമെന്ന് തോന്നിയപ്പോൾ ഗാന്ധിജിയുടെ ചിത്രം തന്നെ തെരഞ്ഞെടുത്തു. 1 മീറ്റർ നീളവും വീതിയുമുള്ള ബോർഡിൽ 300 മുള്ളാണികളും 2000 മീറ്റർ കറുപ്പു നൂലും ഉപയോഗിച്ചാണ് ചിത്രം തീർത്തത്. ഇത് 1 മീറ്റർ സ്ക്വയറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓരോ മീറ്റർ എല്ലാ ഭാഗത്തും തുല്യമായ അളവിലുള്ള സ്ക്വയറിൽ 300 ആണികൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വർക്കിലേക്ക് ഒരു ഫിനിഷിംഗ് ആയ രീതി പഠിക്കാൻ ഞാൻ ഒരുപാട് മാസങ്ങൾ എടുത്തു. അതിനുശേഷം ഞാൻ ദിവസം ഇടപെട്ടൊരു 5-6 ദിവസം ഓരോ ടൈമുകൾ കുറച്ച് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് കൊണ്ടുപോയിട്ട്. 1 മാസം കൊണ്ടാണ് ഫായിസ് സ്ട്രിങ് ആർട്ട് പഠിച്ചെടുത്തത്. ഗാന്ധിജിയുടെ ചിത്രം തീർക്കാൻ 30 മണിക്കൂർ എടുത്തു. ഏറെ ശ്രദ്ധ വേണ്ടതാണ് സ്ട്രിങ് ആർട്ട്. ഒരു മുള്ളാണിയിൽ നിന്ന് അടുത്തതിലേക്ക് നൂല് കോർക്കുമ്പോൾ അത്രയും ഏകാഗ്രത വേണം. അതിനേറെ സമയം വേണ്ടിവരുമെന്നും ഫായിസ് പറയുന്നു. ഊർങ്ങാട്ടീരി കല്ലരട്ടിക്കൽ സ്വദേശി മുഹമ്മദ് അലി സുബേദ ദമ്പതികളുടെ മകനാണ് ഫായിസ്. ന്യൂസ് 18, തിരൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.